നമ്മൾ ആലോചിക്കേണ്ടത്. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, അല്ലാഹു നമ്മൾക്ക് നന്മ നൽകിയതുപോലെ, അല്ലാഹു നമ്മൾക്ക് സൗകര്യം നൽകിയതുപോലെ അല്ലാഹുവിന് നിങ്ങളും നന്മ ചെയ്യണേ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, അത് നമ്മുടെ സ്വർഗമാണ്, അത് തന്നെ നമ്മുടെ നരകവുമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ നരകമാണ്, നമ്മുടെ സ്വർഗമാണ്. അതങ്ങനെയാണ്, മാതാപിതാക്കൾ നരകവും സ്വർഗവുമാകുന്നത്. മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ മാതാപിതാക്കൾ കാരണം നമ്മൾ നരകത്തിലേക്കാ പോവാ. മാതാപിതാക്കൾ അവർക്കിഷ്ടമില്ലാതെ തൃപ്തിയില്ലാതെ ഒരു മകൻ മരിച്ചുപോയി എങ്കിൽ നരകത്തിലേക്ക്, ഡയറക്റ്റ് നരകത്തിലേക്ക്. ഉമ്മമാരെ വെറുപ്പിക്കുന്ന ആളുകൾ, ഉമ്മമാരോട് എതിരെ സംസാരിക്കുന്ന ആളുകൾ, ഉമ്മമാർക്കെതിരെ ശബ്ദിക്കുകയും ഉമ്മമാർക്കെതിരെ ഒച്ചപ്പാടുണ്ടാക്കുകയും ഉമ്മമാരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു അജ്ജല ലഹുൽ ഉഖുബത ഫി ദുനിയ, നാളെ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മുടെ മൊബൈൽ ഫോണുകളും അങ്ങനെ തന്നെയാണ്, നമ്മുടെ വാട്സപ്പും നമ്മുടെ ഫേസ്ബുക്കും അങ്ങനെയാണ്. സ്വർഗം വാങ്ങേണ്ടവർക്ക് സ്വർഗം വാങ്ങാം, നരകം വാങ്ങേണ്ടവർക്ക് നരകം വാങ്ങാം. പക്ഷെ എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക, എങ്ങനെയാണ് നരകം ലഭിക്കുക, അതാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വാട്സപ്പ് കൊണ്ട് എങ്ങനെ സ്വർഗം ലഭിക്കും, വാട്സപ്പ് കൊണ്ട് എങ്ങനെ നരകം ലഭിക്കും എന്നതാണ്. ഫേസ്ബുക്ക് കൊണ്ട് ഒരാൾക്ക് എങ്ങനെ സ്വർഗം കരസ്ഥമാക്കാം, ഫേസ്ബുക്ക് കൊണ്ട് തന്നെ ഒരാൾക്ക് എങ്ങനെ നരകം കരസ്ഥമാക്കാം, ആ ഒരു വിഷയമാണ് നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ടിവി എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻ, അതുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് എങ്ങനെ നമ്മൾക്ക് കടന്നു പോകാൻ പറ്റുമെന്നും എങ്ങനെയാണ് നരകത്തിലേക്ക് പോകുന്നതെന്നും ആലോചിക്കാനാണ് നമ്മുടെ ഈ സദസ്സുകൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ വളരെ ശ്രദ്ധയോടെ ആദർക്കണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല പറയുകയാണ്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നന്മ ചെയ്തതുപോലെ ഒരു മൊബൈൽ ഫോൺ വാങ്ങാനും ഒരു വണ്ടി വാങ്ങാനും ഒരു ടിവി വാങ്ങാനും നിങ്ങൾക്ക് അല്ലാഹു കഴിവ് നൽകിയതുപോലെ തിരിച്ച് അല്ലാഹുവിന് നന്ദി ചെയ്യണേ, അല്ലാഹുവിനും നന്മ ചെയ്യണേ എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അങ്ങോട്ടും നന്മ ചെയ്യുക, ഇങ്ങോട്ടും നന്മ ചെയ്തതിന് പകരമായി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപകടം പിടിച്ച ഒരു വിഷയം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആലോചിക്കണേ, ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, രക്ഷിതാക്കളോട്, ചെറുപ്പക്കാരോട്, പ്രത്യേകിച്ച് കാസർഗോട്ടിലെ എല്ലാ ആളുകളോടും പറയാനുള്ളത്, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാസർഗോട്ടിലുള്ള ആളുകൾക്ക് അല്പം കൂടുതലുണ്ടോ എന്ന്. നോട്ടീസിൽ പേര് വന്നില്ലേ, ആരാണ് നോട്ടീസ് ഉണ്ടാക്കിയത്? അവർക്ക് വിളിച്ച് തെറി പറ, എന്റെ പേര് നോട്ടീസിൽ കൊടുത്തില്ലല്ലോ. എത്ര തവണയാണ് വലിയ വലിയ ആലിമീങ്ങൾ വരെ ഇങ്ങനെ ചെയ്യുമ്പോ വേദന തോന്നുകയാണ്, സ്വാഗതം പറയുമ്പോ എന്റെ പേരൊന്ന് വിട്ടുപോയാൽ പിറ്റേ ദിവസം ഉസ്താദിനോട് തെറി പറയുക, ഉസ്താദിനോട് ദേഷ്യപ്പെടുക, ഉസ്താദിനെ പുറത്താക്കുക, ഉസ്താദിനെ പിരിച്ചുവിടുക. എന്ത് സംസ്കാരമാണിത്, എന്ത് സംസ്കാരമാണിത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ പോലും രഹസ്യമായി ചെയ്യണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ നമ്മൾ ആളുകൾക്ക് മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നന്മ ചെയ്യുന്നത്? ഒരു സമ്പത്ത് നൽകിയാൽ, ഒരു സംഭാവന നൽകിയാൽ നോട്ടീസിൽ പേര് വേണം. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ, ഇപ്പൊ പിനാങ്കട്ടയിൽ നടക്കുന്ന മഹാനായ സയ്യിദ് ഉസ്താദിന്റെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന ഇങ്ങനൊരു പ്രൗഢമായ പരിപാടി ഇവിടെ അസ്തമിക്കുമ്പോ, നാളെ ഉത്തരദേശത്തിൽ കൊടുക്കുമ്പോ നാട്ടുകാരൊക്കെ ഉത്തരദേശം വായിക്കും, എന്റെ പേരില്ലല്ലോ. ഉടനെ തന്നെ ആരാണ് നൽകിയത്, അയാൾക്ക് വിളിക്കുക, എന്തേ എന്റെ പേര് കൊടുക്കാത്തത്? എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ, എന്ത് മോശത്തരാണത്. ഇങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിന്റെ വക്കിലെത്തൂല. അണുമണി തൂക്കം റിയാ എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്, ഷിർക്കാണ് റിയാ എന്ന് പറഞ്ഞ ഷിർക്ക. ആളുകൾക്ക് കാണാനും ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ഷിർക്ക് ചെയ്തതിന് തുല്യമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അശ്ശിർക്കുൽ ഖഫി എന്നാണ് റിയാഇനെ വിളിച്ചത്. ഷിർക്കിന്റെ മൂർത്തി ഭാവം, അല്ലാഹു അല്ലാതെ മറ്റൊരാൾ ആരാധിക്കുക. ഷിർക്കിന്റെ ചെറിയ ഭാവം, ആളുകൾ കാണാൻ വേണ്ടി നന്മ ചെയ്യുക. സ്റ്റേജിലിരിക്കുക,
നോട്ടീസിൽ പേര് വരണമെന്ന് കൊതിക്കുക, വന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുക. എത്രയെത്ര സ്ഥാപനങ്ങളുണ്ടെങ്ങനെ, എത്രയെത്ര സ്ഥാപനങ്ങളുണ്ടെങ്ങനെ കമ്മിറ്റി ഭാരവാഹികളായ ആളുകളുടെ പേരെങ്ങാനും നോട്ടീസിലോ ഉത്തരദേശത്തിലോ കാരവെല്ലോ വന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന ആലിമീങ്ങളെ അറിയാം, അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ അറിയാം. എന്തോ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളാണത്. ഫോട്ടോ വരാനാണോ നമ്മൾ അധ്വാനിക്കുന്നത്, പേര് വരാനാണോ നമ്മൾ അധ്വാനിക്കുന്നത്. നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക്, മഹ്ഷറാവൻ സഭയിലേക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോ അള്ളാഹു നാളെ ആദ്യമായി വിചാരണ നടത്തുന്ന മൂന്നാളുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞുവല്ലോ, ഓ ആദമിന്റെ പുത്ര, ഓ മനുഷ്യന്മാരെ, നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ ഞാൻ അനുവദിക്കൂല, നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ ഞാൻ അനുവദിക്കൂല. അഞ്ച് കാര്യത്തിന് കൃത്യമായ സ്പഷ്ടമായ മറുപടിയില്ലാതെ നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങൾക്ക് അനക്കാൻ പറ്റുമെന്ന് കരുതേണ്ട, ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എന്താണ് ചോദിക്കുന്നത്? അൻഇൽമിഹി, നിങ്ങൾ പഠിച്ച ഇൽമുകൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇൽമ് എന്ന് പറഞ്ഞാൽ മദ്രസയിൽ പോയി പഠിക്കുന്ന ഇൽമ് മാത്രമാണെന്ന് കരുതിയോ, ദർസിൽ പോയി പഠിക്കുന്ന ഇൽമ് മാത്രമാണെന്ന് കരുതിയോ, ഏതെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന ആ ഇൽമ് മാത്രമാണെന്ന് കരുതിയോ? അല്ല, ഇൽമു എന്ന് പറഞ്ഞാൽ വാലിന്റെ സദസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഇൽമാണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പഠിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണ് ആ ഇൽമ കൊണ്ട് നമ്മൾക്ക് നേട്ടമുള്ളത്? സോഷ്യൽ മീഡിയയിലൂടെ വാലിന്റെ ഓഡിയോകൾ ഷെയർ ചെയ്തില്ലെങ്കിൽ, ഫേസ്ബുക്കിലൂടെ ഇതിന്റെ സന്ദേശം നമ്മൾ കൈമാറിയില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഇൽമ പഠിച്ചത് കൊണ്ടുള്ള ഉപകാരം? അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി മിൻ ബഅദി മൗതിഹി. ഒരാൾ ലോകത്തോട് വിട പറഞ്ഞാൽ, ഒരാൾ അന്ത്യവിശ്രമം കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു പോയാൽ, അയാളുടെ കബറിലേക്ക് കടന്നു വരുന്ന ഇൽമ, ഇൽമൻ അയാളുടെ കബറിലേക്ക് കടന്നു വരുന്ന അമലുണ്ടല്ലോ, അത് ഇൽമൻ അല്ലമഹു വനശറ, അവൻ പഠിപ്പിച്ച ഇൽമാണ്. അവൻ പഠിക്കുകയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഇൽമുകൾ നാളെ നമ്മുടെ കബറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ ഇൽമ പഠിച്ചിട്ടില്ലല്ലോ, ഇതൊക്കെ ഇൽമാണ്. ഖബറിലേക്ക് വരുന്ന ഏറ്റവും വലിയ അമല് എന്താണ്? ഇൽമൻ അല്ലമഹു വനശറ. നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയും നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അമല്, നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഇൽമ്, അതാണ് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്നത്. ഇപ്പൊ വാട്സപ്പ് ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്, ഫേസ്ബുക്ക് ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്. വാട്സപ്പ് വഴി ഇൽമ് പ്രചരിപ്പിക്കുക, ഫേസ്ബുക്ക് വഴി ഇൽമ് പ്രചരിപ്പിക്കുക. നാളെ നമ്മൾ മരിച്ചു, ഖബറിലെത്തി, നമ്മുടെ വാട്സപ്പിൽ അയച്ച വീഡിയോകൾ, ഓഡിയോകൾ, ഇമേജ്, ടെക്സ്റ്റുകൾ, ഇതൊക്കെ ഇങ്ങനെ ഓരോ ആളുകളുടെ മൊബൈലിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ അയച്ചത് അത് കുറെ ആളുകൾ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നീ മരിച്ചു, നിന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും മരണം വരെ. സോഷ്യൽ മീഡിയകളിൽ നിന്ന് അതെടുത്ത് കളയപ്പെടൂല, അതാണ് അതിന്റെ പ്രത്യേകത. ഇതാണ് ഇൽമ്, നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള നേട്ടം ഇതാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകുമാറാവട്ടെ. ഇതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി, ഒരു മുഅ്മിനായ ഒരു സഹോദരന്റെ ഖബറിലേക്ക് വരുന്ന നന്മകൾ ഏതൊക്കെയെന്നറിയോ, വ ഹസനാതിഹി, അവന്റെ നന്മകൾ ഖബറിലേക്ക് വരുന്നത്, ബഅദ മൗതിഹി, അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് നിരന്തരമായി കടന്നു വരുന്ന നന്മകൾ ഏതൊക്കെ, ഏതുവരെ, ഖിയാമത്ത് നാൾ വരെ, ഏതുവരെ, ഖിയാമത്ത് നാൾ വരെ. പള്ളി നിർമ്മിക്കുകയാണ്, പള്ളിയുടെ ഭവനത്തിന്റെ, പള്ളിയുടെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ എന്റെ വക ഒരു 1000 രൂപ ഇരിക്കട്ടെ, എന്റെ വക ഒരു 1000 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ 1000 രൂപ പള്ളിക്ക് കൊടുക്കാൻ തയ്യാറായാൽ ആ ഖബറിൽ നമ്മൾ നാളെ മരിച്ചു പോയാൽ എത്ര കാലമാണോ പിലാങ്കട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് ഇവിടെ നിലനിൽക്കുന്നത്, എത്ര ആളുകളാണോ അവിടെ നിസ്കരിക്കുന്നത്, എത്ര ആളുകളാണോ അവിടെ ഖുർആൻ ഓതുന്നത്, എത്ര ആളുകളാണോ അവിടെ വാല് പറയുന്നത്, എത്ര ആളുകളാണോ അവിടെ ഇത്തികാഫ് ഇരിക്കുന്നത്,
പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തപത്തിൽ നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിയിൽ വന്ന് ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ദുആ ചെയ്യുമ്പോ എന്റെ പൊന്ന് സഹോദര, നമ്മുടെ കബറിലേക്ക് വരാനുള്ള നന്മയാണതൊക്കെ, നമ്മുടെ കബറിലേക്ക് വരാനുള്ള മുതൽക്കൂട്ടാണതൊക്കെ. ഖിയാമത്ത് നാളിലെ ഈ പള്ളി നിലനിന്നാൽ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ കബറിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മരിച്ചാൽ ഒരാളുടെ കബറിലേക്ക് നിരന്തരമായി അണമുറിയാതെ വരുന്ന ഒരു അമലുണ്ടല്ലോ, ഔ മസ്ജിദൻ ബനാ, പള്ളി നിർമ്മിക്കാൻ ഒരാൾ സഹായിച്ചാൽ, പള്ളി നിർമ്മിക്കാൻ ഒരാൾ സഹായിച്ചാൽ അതും അയാളുടെ കബറിലേക്ക് വരുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത്, മൻ ബനാലില്ലാഹി മസ്ജിദൻ കമിഫഹസി ഖതാതിൻ, ഒരു മാടപ്രാവിൻ ഇരിക്കാൻ ഉതകുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ, ഒരു മാടപ്രാവിൻ ഇരിക്കാൻ ഉതകുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗീയ ലോകത്ത് അവന് വേണ്ടി പ്രത്യേകമായ ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലിയാൽ ദയ്യോ നമ്മൾക്കും വേണ്ടേ സ്വർഗത്തിലൊരു വീട്, സ്വർഗത്തിലൊരു വീട് വേണ്ടേ? അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൻ ബനാലില്ലാഹി മസ്ജിദാ, അള്ളാഹുവിന് വേണ്ടി ഒരാൾ പള്ളി നിർമ്മിച്ചാൽ. നമ്മൾ ആലോചിക്കൂലേ, എനിക്കൊരു വീട് പോലും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെയാണ് ഞാനൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കുക? എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? കമിഫഹസി ഖതാതിൻ, കമിഫഹസി ഖതാതിൻ, ഒരു മാടപ്രാവിനിരിക്കുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ മാടപ്രാവിനിരിക്കുന്ന കൂട്ടിലൊരു മനുഷ്യൻ സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ. മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന ഒരു വീട്, ആ വീടിൽ ഒരു മനുഷ്യനും സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താണ് കമിഫഹസി ഖതാതിൻ എന്ന് പറഞ്ഞത്? ഇങ്ങനെ ഒരു പള്ളി നിർമ്മിക്കുമ്പോ ഓരോ ഓരോ ആളുകൾ, എന്റെ വക ഒരു സ്ക്വയർ ഫീറ്റ്, എന്റെ വക ഒരു 1000 രൂപ, എന്റെ വക 10000 രൂപ, ഇങ്ങനെ പറഞ്ഞ ഒരാൾ പള്ളി നിർമ്മിക്കുമ്പോ അതിനു വേണ്ടി സഹായിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗത്തിലൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി, അല്ലാഹുവേ ഇവിടെ മമ്മസ്റ്റ 2000 രൂപ നൽകി, അല്ലാഹുവേ അദ്ദേഹത്തിനൊരു ഭവനം നീ നിർമ്മിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ നടന്നു പോകുമ്പോൾ 1000കണക്കിന് രൂപകൾ ഏറ്റെടുത്തവരുണ്ട്, അല്ലാഹുവേ അവർക്കും നീ നാളെ സ്വർഗീയ ഭവനം നൽകണേ അല്ലാ. സ്വർഗീയ ഭവനം നൽകുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, സ്വർഗീയ ഭവനം നൽകുമെന്ന് പറയുമ്പോ നമ്മൾക്ക് സ്വർഗത്തിലൊരു വീട്, നമ്മൾ നരകത്തിന്, അതിന്റെ അർത്ഥമുണ്ടോ? അതിലെന്താ അർത്ഥം? നമ്മൾക്ക് അല്ലാഹു സ്വർഗീയ ലോകത്ത് മനോഹരമായൊരു ഭവനം നിർമ്മിച്ചു തന്നിട്ട് നമ്മൾ നരകത്തിൽ പോയാൽ ഈ വീട് കൊണ്ടെന്ത് നേട്ടമാണ്? അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു നമ്മെ സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് നൽകാൻ പറ്റുന്ന സദക്കകളിൽ ഇതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന സദക്കയില്ല. ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള മദ്രസ സ്ഥാപനങ്ങൾ, ദീനീയായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന, അതിനെ കവച്ചു വെക്കാനുള്ള ഒരു സദക്കയും നമ്മൾ ജീവിതത്തിൽ ചെലവഴിക്കാനില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, താല്പര്യമുള്ള ആളുകൾ, നാളെ കബറിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നാളെ സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകണമെന്ന് കൊതിക്കുന്ന ആളുകൾ, അല്ലാഹുവിന് വേണ്ടി ഒരു ഡെപ്പോസിറ്റ് ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് റിയാ ഉള്ള ആളുകൾക്ക് അല്ലാഹു നാളെ സ്വർഗം നൽകൂല. റിയാ ഉള്ള ആളുകളുണ്ടല്ലോ, റിയാ ഉള്ള ലോകമാന്യമുള്ള ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലാഹു അവരെ സ്വീകരിക്കുകയില്ല. നോട്ടീസിൽ പേര് വരണമെന്ന് കൊതിക്കുന്ന ആളുകൾ, ഫോട്ടോ വരണമെന്ന് കൊതിക്കുന്ന ആളുകൾ, പത്രങ്ങളിൽ ഫോട്ടോ കൊടുക്കാത്തതിന്റെ പേരിൽ എന്തോ ഒരു നാണക്കേടാണത്. എനിക്ക് ഇവരെക്കാളും നാണം തോന്നുന്നത് പത്രക്കാരോടാണ്. ഒരു ന്യൂസ് വായിച്ചാൽ 10-50 പേര് ഒരു ന്യൂസ്, ഇപ്പൊ നമ്മുടെ ഈ പരിപാടി സമാപിച്ചു എന്ന് പറഞ്ഞ നാളെ പേര് കൊടുക്കാം, അതിന്റെ 10-50 പേര് എത്ര സ്പൈസ് വേണം? 50 പേര് കൊടുക്കാൻ ഒരു ഇത്ര സ്പൈസ് വേണം? ആ സ്പൈസിൽ നല്ല വാർത്ത കൊടുത്തൂടെ? എന്ത് നേട്ടമാണ് ഈ പേര് കൊടുത്തത് കൊണ്ട് പത്രക്കാർക്ക്? പത്രക്കാർ പിന്നെ പേടിച്ചു കൊടുക്കൂ. എന്തേ കൊടുത്തില്ലേ? ഞാൻ അനുഭവം പറയാം. ഉത്തരദേശം എന്ന പത്രം നാളെ ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്തില്ലേ, ഉത്തരദേശത്തിന്റെ ചീഫ് എഡിറ്റർക്ക് വിളിക്കും, എന്തെന്റെ പേര് കൊടുക്കാത്തത്? ഇത് നടന്നിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയല്ലേ. ആദ്യം വിളിക്കുക സ്ഥാപനത്തിനാണ്, ആരാണ് വാർത്ത കൊടുത്തത്, എന്റെ പേര് കൊടുക്കാത്ത? ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഉത്തരദേശത്തിന്റെ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫോൺ വിളി, ഉത്തരദേശത്തിന്റെ ചീഫ് എഡിറ്റർക്ക് എന്തെന്റെ പേര് കൊടുക്കാത്ത? ഇങ്ങനെ എത്ര എത്ര ആളുകൾ, എന്തിനാണ് ഈ പ്രവർത്തനങ്ങൾ? നിങ്ങളെ ഒരു കാര്യം ചെയ്യണേ, ഈ ബോക്സ് മുമ്പിലൊക്കെ പറ്റുമോ?
എനിക്ക് ഈ മോണിറ്റർ നല്ല ശബ്ദം വന്നു, എങ്കിലും പ്രസംഗിക്കാൻ പറ്റുമോ? രണ്ട് ഇത് മുമ്പിൽ വെച്ചാൽ മതി. തിരിച്ചിട്ട് മാക്സിമം ശബ്ദം മൊത്തം കൂട്ടിക്കും മോണിറ്റർ. അവിടെ ഉള്ളത് നമുക്ക് കേൾക്കില്ല, രണ്ട് ബോക്സ് ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാനുള്ള. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ കേട്ടാലും വിഷയം അറിഞ്ഞാൽ മതി, പക്ഷെ നമുക്കിത് കേട്ടാലേ ഒരു തൃപ്തിയാവുള്ളൂ. ആ മതി, നല്ല സൗണ്ട് ഇടണേ, മൊത്തം സൗണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയാണ്, ഇന്ന അവ്വലന്നാസ് യുഖ്ലാ അലൈഹി യൗമൽ ഖിയാമ. ഇത് കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണേ. വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വെറുതെ ഒരു രസത്തിന് വേണ്ടിയോ ഒരു ആവേശത്തിന് വേണ്ടിയോ വാള് കേട്ടിട്ടൊരു കാര്യവുമില്ല, ആ വാള് കൊണ്ടൊരു നേട്ടവുമില്ല, ആ വാള് ദുനിയാവിനും ഉപകരിക്കില്ല, ആഖിറത്തിലും നാളെ ഉപകരിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്ന അവ്വലന്നാസ് യുഖ്ലാ അലൈഹി യൗമൽ ഖിയാമ. ആദ്യമായി നാളെ മഹ്ഷറ ലോകത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, ലാ തസൂലു ഖദമ ഇബ്നു ആദം, ഒരാളുടെയും കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല. ഹത്താ യുസ്അല അൻ അർബഇ ഖിസാൽ, നാല് കാര്യങ്ങൾ ചോദിക്കുന്നതുവരെ. ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ? അന ഉംരിഹി ഫീമാ അഫ്നാ, അവന്റെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, നമ്മുടെ സമയത്തെ കുറിച്ച്. എന്റെ ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരിലെ നാളെ മഹ്ഷറ വൻസഭയിലെത്തിയാൽ, നാളെ നമ്മൾ സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിൽ ഒരാൾക്കും ഖേദമില്ല, സ്വർഗത്തിൽ ഒരാൾക്കും ദുഃഖമില്ല, സ്വർഗത്തിൽ ഒരാൾക്കും വിഷമമില്ല. പക്ഷേ സ്വർഗക്കാർ പോലും വിഷമിക്കുന്ന ഒരു വിഷയമുണ്ട്, സ്വർഗക്കാർ പോലും ദുഃഖിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ് ആ വിഷയമെന്നറിയോ? സ്വർഗക്കാര് പോലും വിഷമിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയോ? ദുനിയാവിൽ വെറുതെ ചെലവഴിച്ച ഒരു സെക്കൻഡിനെ കുറിച്ച് സ്വർഗക്കാർക്ക് പോലും ദുഃഖമുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗക്കാരാണ് ഖേദിക്കുന്നത് എന്ത്? ഒരു ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് അധികം ചൊല്ലിയിരുന്നുവെങ്കിൽ നാളെ സ്വർഗത്തിൽ ഒരു തട്ടുകൂടി വലുതിപ്പിക്കുമായിരുന്നല്ലോ. ഒരു സലാത്ത് അധികം ചൊല്ലിയിരുന്നെങ്കിൽ സ്വർഗത്തിന്റെ ഒരു ദറജ കൂടി അധികം ലഭിക്കുമായി ല്ലോ, സ്വർഗത്തിൽ ഒരു സ്ഥാനം കൂടി കൂടുതൽ ലഭിക്കുമായിരുന്നല്ലോ. ഇങ്ങനെ കൊതിച്ചിട്ട് വെറുതെയാണ് വാട്സപ്പിൽ സമയം കളഞ്ഞത്, വെറുതെയാണ് ഫോട്ടോഷോപ്പിൽ തന്റെ ഫോട്ടോകൾ അലങ്കരിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ലൈക്കിന് ദാഹിക്കുന്ന ചെറുപ്പക്കാർ, കമന്റിന് ദാഹിക്കുന്ന ചെറുപ്പക്കാർ, ഫേസ്ബുക്കിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ചങ്ങാതിമാരുടെ ഇൻബോക്സിലേക്ക് ഒരു മെസ്സേജ് അയക്കുക, ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ ഫോട്ടോക്ക് ലൈക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് ലൈക്കിന് ദാഹിക്കുന്ന ചെറുപ്പക്കാരാ. ഈ ലൈക്കുകൾ നാളെ കബറിലേക്ക് കടന്നു വരൂല, ഈ കമന്റുകൾ നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരൂല. ഈ ലൈക്കിന്റെ പേരിലാണ്, ഈ കമന്റിന്റെ പേരിലാണ്, ഈ ഫോട്ടോയുടെ പേരിലാണ് നാളെ നീ നാളെ സ്വർഗത്തിൽ കേൾക്കുന്നത്. അല്ലാഹുവേ, ആ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിക്റങ്ങാനും ഞാൻ കൂടുതൽ ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്വർഗത്തിൽ എനിക്ക് ഉന്നതമായ തട്ടിലെത്താൻ പറ്റുമായിരുന്നല്ലോ. ഇങ്ങനെ കൊതിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ആ സമയത്ത് കൊതിച്ചിട്ട് കാര്യമുണ്ടാവൂല, അവിടെ നിന്ന് അമല് ചെയ്യാൻ പറ്റൂല. മരണം വരെ മാത്രമേ അമല് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുമത്രേ, എങ്ങനെയൊക്കെയാണ് നിന്റെ ആയുസ് നീ ചെലവഴിച്ചത്? അപ്പൊ പറയണം, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ മൊബൈൽ ഫോണിൽ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് നന്മ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരു വാല് കാണുമ്പോൾ അതിനൊരു ലൈക്ക്, അത് ഉടനെ ഷെയർ. നിങ്ങളുടെ ഷെയർ നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് സുഹൃത്തുക്കൾ അതൊന്ന് വായിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക്, ഒന്ന് കേട്ടാ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം, കേട്ടിട്ട് നന്നായ വേറെ പ്രതിഫലം. സോഷ്യൽ മീഡിയകൾ കൊണ്ടുള്ള നേട്ടം ഇതാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ യുവത്വത്തെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ചോദ്യമുണ്ട്, യുവത്വത്തെ കുറിച്ച് പ്രത്യേകമായി ചോദ്യമുണ്ട്. 15 മുതൽ 40 വയസ്സ് വരെയാണ് യുവാവ് എന്ന് പറയുന്നത്, യുവത്വം എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അത് രണ്ടാമതും ചോദ്യം. ആദ്യം വയസ്സിനെ കുറിച്ച് ചോദിക്കും, 60 വയസ്സ് വരെ ജീവിച്ച ഒരാളോട് ചോദിക്കും നിന്റെ ആയുസ് എന്തൊക്കെ ചെയ്തൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ആ ചോദ്യം കഴിഞ്ഞു, ഉത്തരൊക്കെ കഴിഞ്ഞു, രണ്ടാമത്തെ ചോദ്യം നിന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു 15 മുതൽ 40 വയസ്സ് വരെയുള്ള സമയം. ചോദ്യം രണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്താ? വഅൻ ഇൽമിഹി, നമ്മുടെ ഇൽമിനെ കുറിച്ച് നാളെ ചോദിക്കും. നീ പഠിച്ച ഇൽമ് നാട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈ ഒരു വേള് കെട്ടാൽ ആ വേള് നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം, നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ചങ്ങാതിമാർക്ക് പറഞ്ഞു കൊടുക്കണം, നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. വേള് കേൾക്കാൻ
അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്, അതെല്ലാവർക്കും കിട്ടൂല. അതാണ് വേല കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്, അതെല്ലാവർക്കും കിട്ടൂല. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും വേദന വന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ പിലാങ്കട്ടയിൽ തന്നെ ഉള്ള എല്ലാ ആളുകളും വേദന വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരു സൗഭാഗ്യമാണ്, അതെല്ലാവർക്കും കിട്ടൂല. ചില ആളുകൾ വീട്ടിലിരുന്ന് ടി വി കാണാതിരിക്കും, ചില ആളുകൾ വെറുതെ ഇങ്ങനെ ക്ലബിലെവിടെങ്കിലും ഇരിക്കുന്നുണ്ടാകും, അതെല്ലാവർക്കും കിട്ടൂല. അതൊരു സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൽമിനെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. നാലാമത്തെ ചോദ്യം വാൻമാലിഹി, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. എന്റെ ചെറുപ്പക്കാരാ, ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ, നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരണുമണി തൂക്കം ഒരു ദിർഹമോ ഒരു റിയാലോ ഒരു രൂപയോ ഹറാമിൽ നിന്ന് സമ്പാദിച്ചാൽ രക്ഷപ്പെടാൻ പറ്റൂല. ഹറാമായിട്ടുള്ള ഒരു റിയാല് സമ്പാദിച്ചാൽ, ഹറാമായിട്ടുള്ള പലിശയുടെയോ മോഷണം നടത്തിയിട്ടോ കള്ള് കച്ചവടം നടത്തിയിട്ടോ ചാരായ കച്ചവടം നടത്തിയിട്ടോ കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടോ പെണ്ണ് കച്ചവടം നടത്തിയിട്ടോ ഒരു രൂപ നമ്മൾ സമ്പാദിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയാൻ പറ്റൂല. നിങ്ങൾ എത്ര മറുപടി പറയാൻ ശ്രമിച്ചാലും നമ്മുടെ കൈകളാണല്ലോ അവിടെ സംസാരിക്കുന്നത്. ആ ദിവസങ്ങളിൽ നമ്മുടെ ചുണ്ടുകൾക്ക് സ്റ്റാപ്പിൾ ചെയ്തു വെക്കുകയാണ്, നമ്മുടെ ചുണ്ടുകൾക്ക് സീരി വെക്കുകയാണ്. ചുണ്ടുകൾ സംസാരിക്കാൻ ശ്രമിക്കും നമ്മൾ പറയുന്നതൊക്കെ, കൈകൾ പറയുന്നതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ നമ്മുടെ ചുണ്ടുകൾ ശ്രമിക്കും. പക്ഷേ കൈകൾക്കാണ് സംസാരിക്കാനുള്ള അനുവാദം, കാലുകൾക്കാണ് അതേ ഈ പറഞ്ഞത് ശരിയാ, ഈ ചെയ്തത് ശരിയാ, ഈ കേട്ടത് ശരിയാ എന്ന് പറഞ്ഞ് സമ്മതം നൽകുന്നത് കാലുകളാണ്. അങ്ങനെയുള്ള ലോകത്തിലാണ് അള്ളാഹു ചോദിക്കുന്നത്. നമ്മുടെ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു ചോദിക്കുമത്രേ. എന്തിനു വേണ്ടിയാണ് സമ്പത്ത്? എവിടെ നിന്നാണ് അധ്വാനിച്ചത്? എവിടെ നിന്നാണ് അധ്വാനിച്ചത്? നമ്മൾക്ക് മറുപടി പറയാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാണ് ഒരു രൂപ നമ്മൾ സമ്പാദിച്ചത്? ആരാമായിട്ടുള്ള സമ്പാദ്യം കൂടിക്കലർന്നിട്ടുണ്ടോ? എന്റെ എല്ലാ ശബ്ദം ശപിക്കുന്ന ജ്യേഷ്ഠന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഗൾഫിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, ഒരു രൂപ അന്യായമായി നമ്മുടെ പോക്കറ്റിലെത്തിയാൽ അതിന്റെ പേരിൽ നാളെ സ്വർഗം പ്രതീക്ഷിക്കുകയേ വേണ്ട. അപഹരിച്ചിട്ടോ മോഷണം നടത്തിയിട്ടോ പലിശയുടെ പേരിലോ അന്യായമായിട്ടൊരു തുക പോലും എന്റെ കയ്യിൽ ഉണ്ടാവരുത് എന്നുള്ള വാശി നമ്മൾക്കുണ്ടാവണം. ചെറുപ്പക്കാരാ, പഴയ കാലത്തുള്ള ഉമ്മമാർ വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോ ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു, പൊന്നു ഭർത്താവേ, എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടന്നോളാ, എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടന്നോളാ, വല നസ്ബിറു അലന്നാർ, നരകത്തിന്റെ തീ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഹറാം സമ്പാദിക്കല്ലേ, ഹറാം കൊണ്ടുവരല്ലേ, ഹറാമായിട്ടുള്ള ഒരു തുക പോലും ഞങ്ങൾക്ക് കൊണ്ടുവരല്ല. കാരണം എന്തേ? എന്തേ അങ്ങനെ പറഞ്ഞത്? കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാം, കുല്ലു ലഹ്മിൻ നബത മിൻ സുഖ്തിൻ ഫൻ ാറു ഔലാബി, ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് ലഭിച്ച, ഹറാമിൽ നിന്ന് വളർന്ന, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ച എല്ലാ ശരീരവും നരകത്തിലേക്കാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് പറയാൻ പറ്റുമോ? എന്റെ സമ്പാദ്യത്തിൽ ഹറാമില്ലെന്ന്, ഹറാമായ ഒരംശം വേറ്റത്തേക്ക് കടന്നു പോയാൽ ആ ശരീരം നരകത്തിലേക്കെന്ന് പറയുമ്പോ എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാർ നരകത്തിലേക്ക് കൊണ്ടുപോവല്ല, നമ്മുടെ മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോവല്ല. ഹറാമായത് സമ്പാദിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് നൽകിയാൽ ആ ഹറാം കഴിക്കുന്ന ഭാര്യ പോവേണ്ടത് നരകത്തിലേക്കാണ്, ഹറാം കഴിക്കുന്ന മക്കൾ പോവേണ്ടത് നരകത്തിലേക്കാണ്. കുല്ലു ലഹ്മിൻ നബതമിൻ സുഖ്തിൻ ഫൻ ിൽ നിന്ന് വളർന്ന എല്ലാ ശരീരവും പോവേണ്ടത് നരകത്തിലേക്കാണ്. നരകത്തിന്റെ കഥ എന്തെന്നറിയോ? കുൽനാറു ജഹന്നമ അഷദ്ദു ഹറാ, നരകത്തിന്റെ തീ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു തീ വേറെയില്ല, അതിനേക്കാൾ വലിയ ചൂട് വേറെയില്ല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്തെന്നറിയോ? നരകക്കാരന്റെ ഏറ്റവും ചെറിയ ശിക്ഷ എന്തെന്നറിയോ? നരകക്കാരന്റെ ഏറ്റവും ചെറിയ ശിക്ഷ അതെന്താ? ചെരുപ്പ് കൊടുക്കുന്ന, തീനാലുള്ള ഒരു ചെരുപ്പ് കൊടുക്കും. ശ്രദ്ധിക്കണേ, ചെറിയ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ. നരകത്താലുള്ളൊരു ചെരുപ്പല്ലാഹു, തീനാലുള്ളൊരു ചെരുപ്പല്ലാഹു ആ സഹോദരനെ ധരിപ്പിക്കുകയും ആ ചൂടാരണം അവന്റെ ശരീരത്തിലേക്ക് തീ ഇങ്ങനെ കയറി 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 അവന്റെ ശരീരമാകെ വെന്തുരുകുമത്രേ. എന്നിട്ടവന്റെ തലച്ചോറ് നാളെ ഭക്ഷണ നരകലോകത്ത് വെച്ച് തലച്ചോറിങ്ങനെ
ദ്രവിച്ചൊഴുകുമെന്നാണ്. ഉരുകി തലച്ചോറുരുകി ഇങ്ങനെ ഒഴുകും. അയാൾ വിചാരിക്കും, പടച്ചോനെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എനിക്കാണല്ലോ തന്നത്. അള്ളാഹു കൊടുത്ത ചെറിയ ശിക്ഷയാണ്, അല്ലാഹു കൊടുത്തത് ചെറിയ ശിക്ഷയാണ്, ചെറിയ ശിക്ഷ കൊടുത്ത അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. പക്ഷേ ആ നരകവാസി വിചാരിക്കുന്നത്, അല്ലാഹുവേ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ എനിക്കാണല്ലോ തന്നത് എന്ന. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയുടെ കഥ എന്തായിരിക്കും? അതിനാ പറഞ്ഞത് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവിടെ പോവാതെ ഇവിടെ അധ്വാനിക്കുന്നവൻ, നരകത്തിൽ പോവാതെ ഇവിടെ രക്ഷപ്പെടാൻ ആരാണോ അധ്വാനിക്കുന്നത് അവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവരൊക്കെ വിഡ്ഢിയാണ്. അല്ലാഹു നമ്മുടെ ബുദ്ധിമാൻ